ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. രണ്ട് തരത്തിലുള്ള ആളുകളാണുള്ളത്. ജീവിക്കാൻ വേണ്ടി മാത്രം സമ്പാദിക്കുന്ന ആളുകളും സമ്പാദിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളും. അപ്പോൾ ഈ സമ്പാദ്യം കുന്നുകൂടും തോറും നമ്മളുടെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം പിന്നെ നമ്മൾ ഈ സമ്പാദ്യത്തിൻ്റെ ഒരു കാവൽക്കാരനെ പോലെ നിൽക്കുന്നതിന് ടെൻഷനിലാണ് നിൽക്കുന്നത്. എപ്പോഴും കാവൽക്കാർ അലേർട്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഉറക്കമില്ലായ്മയും ആകുലതകളൊക്കെ ആയിരിക്കുള്ള അവരുടെ ഉള്ളിൽ. അവർ കൊണ്ടിട്ടിരിക്കുന്ന പണം നഷ്ടപ്പെടുമോ, അവിടെ അവരുടെ സ്ഥാപനം അടച്ചു പൂട്ടുമോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെയുള്ള ഒരുപാട് ആളുകൾ ഞാൻ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പണം അല്ലെന്നുണ്ടെങ്കിൽ സമ്പത്ത് കൂടുന്തോറും നമ്മളുടെ സമാധാനം നഷ്ടപ്പെടുമെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഭൂരിഭാഗം ആളുകളും സമ്പാദിക്കണമെന്ന് തന്നെ ആഗ്രഹമുള്ളവരാണ്. സമ്പാദ്യം ഇല്ലാത്ത ആളുകൾ, അന്നന്ന് കിട്ടുന്ന ആളുകൾ എത്ര സമാധാനത്തോടെ ജീവിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും തന്നെ നമ്മൾ കാണാറുണ്ട്. കാരണം അവരുടെ വീടവർക്ക് അടച്ചു പൂട്ടിയില്ലെങ്കിൽ പോലും പ്രശ്നമില്ല. രാത്രി ചൂട് ആണെങ്കിൽ ജനലുകളെല്ലാം തുറന്നിട്ടിട്ട് കിടക്കാം. വീടിന് പ്രത്യേകിച്ച് വലിയ താഴ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും വേണ്ട. അവർ ചിലപ്പോൾ വെറുതെ ഒന്ന് ചാരി വെച്ചിട്ടായിരിക്കും പോകുന്നത്. കാരണം അതിനകത്തേക്ക് കയറിയിട്ട് ആർക്കും ഒന്നും എടുക്കാനില്ല. അതുകൊണ്ട് തന്നെ ആരും കയറില്ല എന്ന് കയറിയപ്പോലും ആർക്കും ഒന്നും എടുക്കാനില്ല എന്നൊക്കെ അറിയാം. പക്ഷേ നമ്മൾ പുറത്തേക്കൊന്ന് സമ്പാദിച്ച് വെച്ചിരിക്കുന്നവൻ പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അത് എത്ര താഴുകളിട്ട് പൂട്ടിയിട്ട് ഇറങ്ങണത്. അതുപോലെ നമ്മൾ ഈ സമ്പാദ്യങ്ങളെല്ലാം കാത്ത് സൂക്ഷിച്ചൊരു വീടിനകത്ത് നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിച്ചോ, പെട്ടെന്നായിക്കുള്ളൂ ഒരു ഭൂകമ്പം വരുന്നത്. ഭൂകമ്പം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ കെട്ടിടം പൊട്ടി പൊളിഞ്ഞ് നമ്മളുടെ മീതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ താഴുകളെല്ലാം തുറന്ന് ഓടിച്ചാടി പുറത്ത് പോയിട്ട് ഒരു ഗ്രൗണ്ടിൽ പോയിട്ട് നിൽക്കും. കാരണം മുകളിലൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വേണം നിൽക്കാനായിട്ട്. മുകളിൽ നിന്നും പൊളിഞ്ഞ് താഴെ വീഴുമ്പോൾ നമ്മൾ മരിച്ചു പോകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ പോയിട്ട് നിൽക്കുകയാണ് ചെയ്യണത്. അപ്പോൾ തുറന്ന സ്ഥലമാണ് ഏറ്റവും സുരക്ഷിതം എന്നുള്ളത് ആ സമയത്ത് നമുക്ക് മനസ്സിലാവും. അത്രയും നേരം നമ്മൾ മണിച്ചിത്രത്തായിട്ട് പൂട്ടിയ വീടിനകത്ത് സേഫായിട്ടിരിക്കുന്നതാണ് നമ്മുടെ സമ്പത്തൊക്കെ ആയിട്ട്. അപ്പോൾ ഇത്രയുള്ളൂ മനുഷ്യൻ്റെ കാര്യം. അതുപോലെ തന്നെ നമ്മളുടെ പ്രളയം വന്ന സമയത്തും ഇതേ തന്നെ അവസ്ഥയായിരുന്നു. എന്തെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്ന മനുഷ്യരുണ്ടായിരുന്നു, വല്ലതും അവർക്ക് എടുക്കാൻ സാധിച്ചാൽ എല്ലാം വെള്ളത്തിലായിപ്പോയി, ചെളിയിൽ കുഴഞ്ഞുപോയി. അപ്പോൾ അന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ. എങ്കിലും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കാലത്തേക്ക് അതിനെക്കുറിച്ചുള്ളൊരു ചിന്തയും ഒരു വിഷമതകളും അങ്ങനെ ഇനി ജീവിക്കരുത്, നല്ല രീതിയിൽ ജീവിക്കണം എന്നൊക്കെ നമ്മൾക്ക് തോന്നും. പക്ഷേ കുറച്ച് അങ്ങോട്ട് അത് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മറന്ന് വീണ്ടും നമ്മൾ സമ്പാദിക്കാനും അതിൻ്റെ പിന്നാലെ ഓട്ടം തുടങ്ങും അല്ലേ. അതാണ് സാധാരണ നമ്മളെപ്പോലെയുള്ള മനുഷ്യരുടെ അവസ്ഥ. അപ്പോൾ ഇതിനിടയിൽ നമ്മളുടെ ജോലികളൊക്കെ അങ്ങോട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം ഇപ്പോൾ റോജറിനെ പോണത്. റോജർ പോയി വന്നതിന് ശേഷമാണ് പപ്പയ്ക്ക് പോകാനുള്ളത്. കാരണം ആ വണ്ടി കൊണ്ടാണ് പപ്പ പോണത്. അപ്പോൾ അത് കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ജോലികളും. അപ്പോൾ റോജറിനെ വിടാൻ വേണ്ടിയിട്ടാണ് രാവിലെ ഇപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങണത് കേട്ടോ. റോജർ പോയി കഴിഞ്ഞാൽ പിന്നെ ഗേറ്റൊക്കെ വീണ്ടും ലോക്ക് ചെയ്ത് തിരിച്ച് വന്നിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് വർക്കും അങ്ങനെയുള്ള കാര്യങ്ങളും, പിന്നെ അത്യാവശ്യം കിച്ചണിൽ പപ്പയ്ക്ക് നേരത്തെ പോകണമെന്നുണ്ടെങ്കിൽ മാത്രം നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, അല്ലെന്നുണ്ടെങ്കിൽ സാവധാനം ഉണ്ടാക്കിയാൽ മതി. 9 മണിക്കുള്ളിൽ ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇന്ന് ഞാൻ ഏതായാലും കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ വിചാരിച്ചത് ശക്തിയായി ചൂടായി തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ കിച്ചണിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. അതുകൊണ്ട് ചോറും കറികളും പലഹാരവും എല്ലാം ഒന്നിച്ച് തന്നെ അങ്ങോട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് സാമ്പാറിൻ്റെ പീസെടുത്ത് വെച്ചതാണ് പുറത്തേക്ക്. അത് വേഗം തന്നെ കട്ട് ചെയ്ത് സാമ്പാറാക്കണം. അപ്പോൾ പുട്ട്, ഇന്ന് പപ്പയ്ക്ക് പുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പുട്ട് നമ്മുടെ സ്റ്റൂ, ഇത് 3-ാമത്തെ ട്രിപ്പാണ് പപ്പയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ. പപ്പ തന്നെയാണ് കൂടുതലും കഴിക്കുന്നത്. ഞങ്ങൾ ഉണ്ടാക്കിയ ആ ദിവസം ഒരു 3 ഞങ്ങൾ കഴിച്ചെന്നല്ലാതെ പിന്നെ 2 ദിവസം ഇപ്പോൾ പപ്പയാണ് കഴിച്ചേക്കണം. ആ പപ്പയ്ക്ക് വേണ്ടിയിട്ട് അത് റെഡിയാക്കി വെച്ച്, പിന്നെ റോജറിന് വേണ്ടിയിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായിട്ടാണ് വെച്ചത്. അപ്പോൾ ബ്രെഡ് ടോസ്റ്റും മുട്ട ബുൾസയും കൂടി മതി, പിന്നെ പാലും കൂടി ചേർത്തിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു തവ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ബ്രെഡ് ടോസ്റ്റും ചെയ്യാം, മറുവശത്ത് ബുൾസയും ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചു. അപ്പോൾ എൻ്റെ ഈ സ്റ്റൗ, ഞാൻ എപ്പോഴും പറയണ പോലെ ഈ ബർണർ കേടായി നിൽക്കുകയാണ്, ഒട്ടും തന്നെ കത്തണമില്ല. അത്
റിപ്പയർ ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഒരു ചരിവായിപ്പോയി ആ സ്റ്റവിന്. എന്ത് സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാലും ചരിഞ്ഞിട്ട് ഒരു സൈഡിലേക്ക് ഒഴുകിപ്പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കണേണ്. അപ്പോൾ ഇത് എല്ലാ ബർണറുകളും കത്തി നിൽക്കണതുകൊണ്ട് പിന്നെ ഞാൻ ഈ ബർണർ തന്നെ ഇതിന് വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ. കാരണം ഇതിന് അധികം ചൂട് വേണ്ടല്ല. എന്നിട്ട് പോലും ഇതിൻ്റെ സൈഡ് കരിഞ്ഞു. കാരണം ആ മുകളിലിരിക്കണ രണ്ടെണ്ണോട് ഞാൻ ഇടക്കിടക്ക് ശരിയായാന്നൊന്ന് മറിച്ച് നോക്കിക്കൊണ്ടിരുന്നത്. അത് ഒട്ടും തന്നെ മുരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ താഴെയുള്ളതിൽ ചൂട് കൂടുതലടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് മുരിഞ്ഞു പോയി കണ്ട. ഇത് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇത്രയും നേരം ഈ ഫസ്റ്റ് ഇരിക്കണ മുകളിലത്തെ ബ്രെഡാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതൊട്ടും ആയിട്ടില്ല. അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിന്ന് പിന്നെ നോക്കുമ്പോഴത്തേ താഴെയുള്ള രണ്ടെണ്ണം കരിഞ്ഞിരിക്കണേ. അങ്ങനെ വേറെ നാല് ബ്രെഡ് കൂടി വെച്ചിട്ട് ഞാൻ ചെയ്തു. കാരണം കരിഞ്ഞ ബ്രെഡ് കഴിക്കരുതല്ല. അപ്പോൾ അത് എടുത്ത് മാറ്റിയിട്ട് വേറെ നാല് ബ്രെഡ് കൂടി. അവനൊരു മാക്സിമം 6 പീസ് ബ്രെഡ് കഴിക്കും. 4 സാധാരണ അവന് ഇഷ്ടം. എങ്കിലും ഞാൻ 2 കൂടുതൽ വെക്കൂട്ടാം. അപ്പോൾ ഇത്തവണ ചീസ്, സാധാരണ ചീസ് വെച്ചിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ ഇവന് ചീസ് വെക്കണ്ട, ബുൾസൈ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ കഴിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പഴയ ഇഡലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇഡലി കഴിഞ്ഞ ദിവസം വെച്ച കറിയുടെ ബാക്കിയും കൂട്ടിയിട്ടാണ് കഴിച്ചത്. കാരണം പിന്നെ എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഇത്തിരി തേങ്ങ ചട്നി ഉണ്ടാക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് ബാക്കിയൊക്കെ പറഞ്ഞത് എന്ത് തന്നെയായാലും വീട്ടമ്മമാരെ കഴിക്കുള്ളൂ. മറ്റുള്ളവർക്ക് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇഡ്ഡലിയാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്. റോജറിനും പപ്പക്കൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ അത് ഞാൻ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ തവ നമ്മൾ തിരിച്ച് വെച്ചിട്ട്, അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ കഴുകിയിട്ടാണ് തവ രണ്ട് സൈഡും നന്നായിട്ട് കഴുകിയിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട് വെക്കാനായിട്ട്. കാരണം നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് വെക്കാം. അപ്പോൾ അതിൽ അഴുക്കൊന്നും ഉണ്ടാവില്ലല്ലോ. നല്ല ചൂടായി കിടക്കുകയും ചെയ്യണം. അപ്പോൾ വേറൊരു പാത്രത്തിൻ്റെ ആവശ്യം വരണില്ല. അപ്പോൾ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വരവര പോലെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടോസ്റ്ററിൽ വെച്ച് ചെയ്ത പോലെ ഒരു ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യലാന്ന് വിചാരിച്ച് നമ്മൾ ഈ രണ്ട് സൈഡും നമുക്കങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ മുട്ട അങ്ങോട്ട് ഇട്ടപ്പോൾ തന്നെ ഇത് സൈഡിലേക്ക് ഒഴുകണുണ്ട്. അതാണ് ഈ ഒരു ആ ബർണറിൽ അങ്ങനെയാണ് ആ സ്റ്റാൻഡ് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ചരിഞ്ഞ വീഴുന്നത്. അങ്ങനെ റോജർ കുളിച്ചിട്ട് വന്ന് അപ്പോൾ അവന് ഉള്ള പാലും അവിടെ കാച്ചി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു ബൂസ്റ്റും കൂടി ഇട്ടിട്ട് അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് അവൻ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ വരണത് ഒത്തിരി ലേറ്റായിട്ടായിരിക്കുള്ളൂ വരണത്. ആ നേരം വരെ ഞാൻ എൻ്റെ യൂട്യൂബർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിട്ടായിരിക്കുള്ളൂ താഴെ. കാരണം പപ്പ ഒരു 9 പോയി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടൊക്കെ അല്ലേ എത്തണത്. അപ്പോൾ പപ്പ അവിടെ ഭക്ഷണം കഴിച്ചിട്ട് ആൾ പോയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടെങ്കിലാണ് റോജർ കഴിക്കാനായിട്ട് വന്നേക്കണത്. അപ്പോൾ പിന്നെ നമ്മളുടെ വർക്കൗട്ടിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കണ്ടിന്യൂസ് വർക്കൗട്ട് ചെയ്യുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അധികം അങ്ങോട്ട് വണ്ണം കുറഞ്ഞ് പോകണമെന്ന് ഇഷ്ടമല്ല. പെട്ടെന്ന് പെട്ടെന്നാണ് എനിക്ക് വണ്ണം കുറയണത്. ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചിട്ടാണ് കേട്ടോ വണ്ണം പെട്ടെന്ന് കുറയണതും താമസിച്ച് കുറയണതൊക്കെ ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വണ്ണം കുറഞ്ഞ് എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ ആയിരിക്കില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ ഇതുപോലെ ഇരിക്കും. അപ്പോൾ പുതിയ ബാച്ചൊക്കെ തുടങ്ങുന്നുണ്ട്. ആവശ്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ മാസം തീർന്നല്ല. അപ്പോൾ മാർച്ച് മാസത്തെ നോക്കിയിട്ടൊക്കെ ചേരാം. 1-2 ചെയ്ത് കഴിയുമ്പോൾ തന്നെ ബോഡിക്ക് നല്ല ചേഞ്ചസ് വരും കേട്ടോ. അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ ഒരു മാസമൊന്നും കറക്റ്റായിട്ടൊന്നും ചെയ്തിട്ട് പോലുമില്ല. ഒരു മാസത്തിൽ ഒരു 10 ചെയ്താലേ അത്രയൊക്കെ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് ചെയ്യണവർക്കൊക്കെ പെട്ടെന്ന് തന്നെ നല്ല വ്യത്യാസം കാണും കേട്ടോ. അപ്പോൾ റോജർ അങ്ങനെ വന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇനിയപ്പോൾ ഞാൻ എൻ്റെ കഞ്ഞിയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അപ്പം കഴിച്ചിട്ടൊക്കെ പോയി കഴിഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് സാമ്പാറും അവിയലും വെക്കണം, പപ്പടം വറുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഈ ഒരു 3 നമ്മുടെ ചാക്സിൻ്റെ പ്രഷർ കുക്കറില്ലേ അത് ആണ് വെച്ചത് കേട്ടോ. പരിപ്പ് വേവിക്കാൻ വെച്ചേക്കണേണ്. എന്ത് പറ്റിയെന്നറിയില്ല, ഇത് ചീറ്റി തെറിച്ചിട്ടില്ലേ പരിപ്പ് വെന്തത് ഇവിടെ മുഴുവൻ തരിതരി പോലെ പിടിച്ച് ആ ടൈൽസിലും എല്ലായിടത്തും അങ്ങനെ നാശമായി പോയിട്ടാണ്. എനിക്ക് ഭയങ്കര വിഷമമായി പോയി. കാരണം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് പോയി തുടക്കാനൊന്നും പറ്റിയതുമില്ല. ഇങ്ങനെ ഒരുപാട് ലേറ്റായിട്ടാണ് പിന്നെ ഞാൻ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്. അപ്പോൾ റൂബിയാണെങ്കിലും ആകെ തളർന്ന് ഗസ്റ്റ് വരുമ്പോഴേക്കും അവളിങ്ങനെ കുറച്ച് കുറച്ച് അവൾ ആകെ തളരും. അപ്പോൾ അവളും ആകെ തളർന്ന് അങ്ങനെ അവളവിടെ സമാധാനിച്ച് അവിടെ കിടന്ന് ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് പച്ചക്കറികളൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് 2 ഇങ്ങനെ വെച്ചിട്ട് ഒരെണ്ണത്തിൽ ഇത് അവിയലിനും ഒരു ഒരെണ്ണത്തിൽ സാമ്പാറിനുമായിട്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് അവിടെ ഇരുന്നിട്ട് എടുത്തേട്ടാ. അങ്ങനെ ഗസ്റ്റ് പോകാതെ നമുക്ക് അകത്ത് ജോലിയിലേക്ക് വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ ഒത്തിരി നേരമായി പോയി. ഞാൻ പറഞ്ഞില്ലേ രാവിലെ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യണമെന്ന് വിചാരിച്ച് ഇരുന്നൊരു ദിവസമായിരുന്നു. അത് ഒരുപാട് ലേറ്റായി പോയി. ചോറും കറിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ചോറ് നേരത്തെ ആയിട്ടുണ്ടായിരുന്നു, ചോറ് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് പണിവാളിപ്പോയത്.
അങ്ങനത്തെ ഈ കുക്കറിൽ പിന്നെ ഞാൻ അതാകെ പരിപ്പിൻ്റെ ഇങ്ങനെ പിടിച്ചിരിക്കണേട്ടാ. ഇനി വേറെ കുക്കർ എടുക്കണമെന്ന് വെച്ചാൽ അതിൽ തന്നെയൊക്കെ ഞാൻ വെച്ച് ചെറിയ തീയിലിട്ട് ഒരു കണക്കിന് ഞാൻ ആ സാമ്പാർ വേവിച്ചെടുത്ത്. പക്ഷേ അപ്പോഴേക്കും ഈ ചുറ്റും ഉള്ളത് ക്ലീൻ ചെയ്യാൻ എനിക്ക് നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ക്ലീൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നേരം പോകും. ഒത്തിരി ലേറ്റായിട്ടാണ് കുക്ക് ചെയ്യാൻ ആയിട്ട് ഞാൻ കിച്ചണിലേക്ക് പിന്നെ വന്നത്. അങ്ങനെ ഈ പരിപ്പൊക്കെ അവിടെ ഇരുന്നിട്ട് മൊരിഞ്ഞ് പിടിച്ച് ആകെ നാശമായിട്ടാണ്. പിന്നെ അത് സാമ്പാർ ഒരുവിധം ആയി കഴിഞ്ഞതിന് ശേഷം ഇനി പപ്പടം കൂടിയിട്ടൊക്കെ നമുക്ക് വറുക്കണം. അപ്പം ഞാൻ അവിയൽ സാവധാനമാണ് വെക്കണത്. കാരണം സാമ്പാറും പപ്പടം ഉണ്ടെന്നുണ്ടെങ്കിൽ പപ്പയും റോജറൊക്കെ അത് മാത്രമേ കഴിക്കുകയുള്ളൂ. അവിയലൊന്നും അവർക്ക് ഇഷ്ടമില്ല. അപ്പോൾ റോജർ നീ ഇടയ്ക്ക് പെട്ടെന്നെങ്ങാനും ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കൊടുക്കാനായിട്ട് സാമ്പാർ റെഡി ആയിട്ടുണ്ട്, പപ്പടവും വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ ഇത് അവിയൽ സാവധാനം അവിടെ ഇരുന്ന് ആയാൽ മതിയില്ല. അപ്പോൾ അവിയലിന് ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് വേവിക്കാൻ വെച്ചപ്പോൾ ഇതുണ്ട്. ഇവിടേക്ക് ഇങ്ങനെ പിടിച്ചിരിക്കണേട്ടാ, നിറച്ചിരിക്കണേണ്, ആ ടൈൽസിലൊക്കെ നിറച്ചിരിക്കണം, വാൾ ടൈൽസിലൊക്കെ നിറച്ചിരിക്കണേണ്. ഇപ്പോൾ അതിൻ്റെ അരികിലിരുന്ന പുട്ടുകുടത്തിലും എല്ലാം ചീറ്റി തെറിച്ചാകെ നാശമായിപ്പോയി. കഴിഞ്ഞൊരു ദിവസം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ലിസ്റ്റിൽ നിങ്ങൾക്ക് എന്നും നമ്മുടെ കൂടെയുള്ള രക്തബന്ധങ്ങളും അതുപോലെ ഏറ്റവും അടുത്ത ബന്ധങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടാകാൻ വഴിയില്ല എന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സത്യമാണെന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ഇട്ടേച്ചു. പക്ഷേ അതിൽ എനിക്ക് ശരിക്കും കണ്ണു നിറഞ്ഞൊഴുകി രണ്ട് മൂന്ന് കമൻ്റ് ഉണ്ടായിരുന്നു. കാരണം താൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ലിസ്റ്റിൽപ്പെട്ട ഒരാളാണെന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് മൂന്നാല് പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു സങ്കടവും സന്തോഷവും കൂടി ചേർന്ന ഒരു അവസരം ഒരു ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വേണ്ടിയിട്ട് ബീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ട്, നമ്മുടെ സബ്സ്ക്രൈബർ കേട്ടോ, ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ആ ബീനനെ കൂടിയിട്ട് ഒരു മണിക്കൂറോളം സംസാരിച്ചിരുന്നു കേട്ടോ, ഒരുപാട് നേരം സംസാരിച്ച്. അപ്പോൾ ബീന ഞാനൊക്കെ ഒരു ഏജ് തന്നെയാണ്. അപ്പോൾ ബീനയും ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. കാരണം അവർ കുറേ 50 ഫ്രണ്ട്സുള്ള ഗ്രൂപ്പിൽ അവരിങ്ങനെ ടൂറൊക്കെ പോകും അവരെല്ലാവരുമായിട്ട്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ തവണ ടൂർ പോയപ്പോഴും അവരിങ്ങനെ വെള്ളത്തിലൊക്കെ കിടന്ന് ആഘോഷിക്കുന്ന സമയത്ത് സ്വപ്നയുടെ വിശേഷങ്ങളൊക്കെയാണ് ഞങ്ങൾ തമ്മി തമ്മി പറഞ്ഞിരുന്നതെന്ന് കേട്ടപ്പോഴും എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി. നമ്മളെയൊക്കെ ചിന്തിക്കാനും ഓർക്കാനും ഒക്കെ ഇങ്ങനെ ആളുകളുണ്ടല്ലാന്ന് ഓർക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. സാധാരണ ഒരു വീട്ടമ്മയായിട്ട് നമ്മുടെ ബന്ധുക്കൾ അത്യാവശ്യം അയൽവാസികളൊക്കെ മാത്രം അറിഞ്ഞിരുന്ന ഞാൻ ആരുടെയൊക്കെയോ മനസ്സിൽ കയറിക്കൂടി അവരെല്ലാവരും എന്നെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നു, ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരുടെ അടുത്ത് ഒരുപാട് നന്ദിയും കടപ്പാടും ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഈ ഒരു നമ്മളെക്കുറിച്ച് ഓർക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. നിങ്ങളെക്കുറിച്ചും പലരെക്കുറിച്ചും ഞാൻ ഓർക്കാറുണ്ട്. എൻ്റെ ആ ഒരു ജോലി തിരക്കിൻ്റെ ഇടയിൽ ഒരുപാട് ആളുകൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകാറുണ്ട്, സബ്സ്ക്രൈബേഴ്സ്. ചിലപ്പോൾ അവരുടെ ഒന്നും മുഖം പോലും എനിക്കറിയില്ല, അവരുടെ കമൻസിലൂടെ ആയിരിക്കും അവരോട് അത്ര അറ്റാച്ച്മെൻറ്റ് തോന്നുന്നത്. ചിലവർ മാത്രമാണ് എൻ്റെ അടുത്ത് വന്ന് എന്നെ കണ്ടിട്ടുള്ളത്, അങ്ങനെയുള്ള ആളുകളെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങളും എൻ്റെ മനസ്സിലൂടെ കടന്നു പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ റൂബിയുടെ ചിക്കനൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് വില കുറഞ്ഞേട്ടാ, 90 ഒക്കെ ഉള്ളു ഇപ്പോൾ കിലോയ്ക്ക്. അപ്പോൾ അങ്ങനെ രണ്ട് ചിക്കൻ ഞാൻ പറഞ്ഞിട്ട് അത് കൊണ്ടുവന്നാട്ടോ. അപ്പോൾ ബ്രസ്റ്റ് പീസ് മാത്രമായിട്ട് രണ്ട് ബോക്സിലും പിന്നെ മറ്റുള്ള എല്ലുള്ളതൊക്കെ വേറെ രണ്ട് ബോക്സിലും പിന്നെ ഇപ്പോൾ അത്യാവശ്യം വേവിക്കാനുള്ളതൊക്കെ ഒന്ന് എടുത്തു വെച്ചേട്ടാ. അപ്പോൾ ഇന്ന് പിന്നെ മീനൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ പച്ചക്കറി തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് മീനിലൊന്നും തൊട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇനി വൈകുന്നേരം ആയപ്പോഴത്തേക്കും ക്ലീനിങ് ആണ്. അപ്പോൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒത്തിരി പൂടിയാണ് കേട്ടോ പറയുന്നത്. റൂബിയുടെ മുടി നന്നായിട്ട് കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മരുന്ന് കൊടുക്കുന്നുണ്ട്, കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ തന്നെയും ശരീരത്തിൽ നിന്ന് ശരിക്കും കാണുന്നുണ്ട് രോമം എടുത്തെടുത്തെടുത്ത് പോയേക്കണത്. അപ്പോൾ അത് സാധാരണ ഒരു കൊഴിച്ചിലല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മരുന്ന് കൊടുക്കണം. പിന്നെ എന്താ എന്ത് മരുന്നാണ് കൊടുക്കുന്നത് അത് ഒന്ന് പറഞ്ഞതാന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് കാണാറുണ്ട്. അത് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല, കാരണം ഓരോ ഡോഗിൻ്റെയും വെയിറ്റ് നോക്കിയിട്ടൊക്കെയാണ് മരുന്നുകൾ അവർ തരുന്നത് കേട്ടോ. അല്ലാതെ ഈ ഒരു ഡോഗിൻ്റെ മരുന്ന് എല്ലാ ഡോഗിനും പറ്റില്ല. അവർ എപ്പോഴും വെയിറ്റ് നോക്കി എത്ര കിലോ ഉള്ള ഡോഗാണ്, ഏത് തരത്തിൽപ്പെട്ട ഡോഗാണ്, അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് മരുന്നുകൾ തരുന്നത്. അതൊരിക്കലും എനിക്കിതിലൂടെ പറഞ്ഞു തരാൻ പാടില്ല. അത് നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് തന്നെ മെഡിസിൻ എടുക്കുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ആപത്തായിരിക്കുള്ളൂ നമ്മളുടെ ഡോഗുകൾക്ക് വരണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാത്തത്, ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഇതുണ്ട, ഇത് അടിച്ചു വാരി എടുക്കുമ്പോഴത്തേക്കും ഒത്തിരി ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ബെഡ്റൂമിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ആ ബെഡ്റൂമിലാണ് ഈ അടിച്ചു വാരി ഇത്രയും കൊണ്ടുവന്ന് വെച്ചേക്കണം. പിന്നെ നമ്മുടെ ലിവിങ് റൂമിൽ അവൾ കുറച്ച് നേരം കിടന്നിട്ട് കളിക്കോട്ടോ. അപ്പോൾ അതിൻ്റെതായ രോമങ്ങളുണ്ട്. പിന്നെ മറ്റുള്ള സ്ഥലത്ത് അധികം ഉണ്ടാവാറില്ല, ലിവിങ് റൂമിലും ബെഡ്റൂമിലാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഈ അടിച്ചു കഴിഞ്ഞാലാണ് പിന്നെ വേഗം തുടക്കൽ, വൈകുന്നേരം നമ്മുടെ പ്രയറിന് മുമ്പായിട്ടൊക്കെയുള്ള തുടക്കലാണ് ഈ കാണുന്നത്. അപ്പോൾ നേരത്തെ തന്നെ അതൊക്കെ കഴിഞ്ഞാൽ
പിന്നെ ഒരു സമാധാനം. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് ഒരു ചോക്ലേറ്റ് കേക്ക്, അതും ഐസിങ് ചെയ്ത കേക്ക് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്ന് മൊത്തം ദിവസം ഒരു പാഴായിപ്പോയ ദിവസമാണെന്ന് വേണം പറയാനായിട്ട്. കാരണം നമ്മൾ എന്താ മനസ്സിൽ ആദ്യം ചിന്തിച്ചത്, എത്രയും പെട്ടെന്ന് ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങണമെന്ന് വിചാരിച്ച്, പക്ഷേ വിചാരിക്കാത്ത രീതിയിൽ എനിക്ക് ആ ഒരു പരിപ്പ് ഇങ്ങനെ തിളച്ച് തൂവി അവിടെ മുഴുവൻ നാശമായി. അത് വെള്ളം തളിച്ച് അതിനെ കുതിർത്ത് അത് ബ്രഷൊക്കെ ഇട്ട് കഴുകേണ്ടി വന്ന്, അപ്പോൾ അതെനിക്ക് ഇരട്ടിപ്പണി. നമുക്ക് അപ്പം തന്നെ അസ്വസ്ഥത കൂട്ടാം. അങ്ങനെ ഏതായാലും ഏറ്റവും പെട്ടെന്ന് പുറത്തിറങ്ങണമെന്ന് വിചാരിച്ച്, കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് വിചാരിച്ചിരുന്ന ആ ദിവസം തന്നെ കുക്കിങ്ങൊക്കെ വൈകിയല്ലേ. അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ എത്തി, കുക്കിങ്ങൊക്കെ വൈകി, പിന്നെ സാവധാനമാണ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞത്. അപ്പോഴേക്കും നല്ല ചൂടായിട്ടാണ്, ചൂടത്ത് നിന്ന് വേർത്ത് കുളിച്ച് എല്ലാവരും തന്നെയും ഇപ്പോൾ ചൂടത്ത് നിന്ന് ആകെ കഷ്ടപ്പെട്ടായിരിക്കുള്ളൂ കിച്ചണിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ചൂട് കുറഞ്ഞ് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചിന്തകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. എന്നാലേ നമ്മൾക്ക് ആ ചൂടിന് അത്ര വലിയ ചൂടില്ല എന്ന് തോന്നുള്ളൂ. കാരണം നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി, ഇപ്പം നമ്മൾക്ക് വേണ്ട പാചകമല്ലേ നമ്മൾ വീട്ടിൽ ഒരു മൂന്ന് നാല് പേർക്കുള്ള പാചകമേ നമ്മളാകെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അന്നന്ന് ജീവിക്കാനുള്ള പൈസക്ക് വേണ്ടിയിട്ട് ഓരോരുത്തർ ഓരോ ഹോട്ടലുകളിലൊക്കെ നിന്നിട്ട് എത്രയോ ചൂടിൻ്റെ അകത്ത് വലിയ ബർണറുകൾ വെച്ച് കത്തിക്കുന്ന സ്ഥലത്ത് നിന്നിട്ടല്ലേ അവരിങ്ങനെ ബൾക്കായിട്ട് പാചകം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ചൂട് എന്തായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ചൂട് ഒന്നും അല്ലാതെ തോന്നും കേട്ടോ. നമ്മൾ ഏതൊരു സാഹചര്യത്തിലും നമ്മൾക്ക് ബുദ്ധിമുട്ടാണ് കഷ്ടതയാണെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ നേരെ താഴേക്കാണ് നോക്കാനുള്ളത്. നേരെ താഴേക്ക് നോക്കിയാൽ മാത്രമേ നമുക്ക് ഒരു ആശ്വാസമായിട്ട് നമുക്ക് തോന്നുള്ളൂ, നമുക്ക് അത്രയും പ്രോബ്ലം ഇല്ലല്ല എന്ന് തോന്നുള്ളൂ. ഇനി നമ്മൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതിൽ മുകളിലേക്ക് കയറാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മളെപ്പോഴും നോക്കേണ്ടത് മുകളിലേക്ക് തന്നെയാണ് കേട്ടോ. അവിടം വരെ മുകളിൽ നിൽക്കുന്നവരെ നോക്കിയിട്ട് അവിടെ എനിക്ക് എത്തണമെന്നാണ് നമ്മൾ ചിന്തിക്കാനുള്ളത്. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ താഴേക്ക് തന്നെ നോക്കണം. അപ്പോൾ അങ്ങനെ മുകളിലേക്ക് നോക്കുന്ന സാഹചര്യങ്ങളും താഴേക്ക് നോക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് മുകളിലേക്കും താഴേക്കും ഒക്കെ നോക്കി നമുക്ക് ജീവിക്കാം. പിന്നെ കേക്കിൻ്റെ കാര്യത്തിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മടക്കിയൊക്കെ വെച്ച് തുടക്കലും അടിക്കലും എല്ലാം കഴിഞ്ഞ് സമാധാനം. ഇനി കേക്കിൻ്റെ കാര്യത്തിലേക്ക്. അപ്പോൾ ഞാൻ 3/4 കപ്പ് മൈദപ്പൊടി, 1/4 കപ്പ് കൊക്കോ പൗഡറും 1 ടീസ്പൂൺ ഇത് എന്താണ് ബേക്കിംഗ് പൗഡറും ഒരു ഇത്തിരി ഉപ്പാണ് ആദ്യം ഇട്ടത് കേട്ടോ. അപ്പോൾ ബേക്കിംഗ് പൗഡർ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ, സോഡ ഇട്ടിട്ടില്ല. ഇതിപ്പോൾ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. ഇത് 1/2 ടീസ്പൂണായി ഇട്ടത് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ അരിച്ചെടുക്കണം. അപ്പോൾ അരിപ്പേക്കൂടിയിട്ട് ആകുമ്പോൾ എല്ലാം ഒന്നിച്ച് ഒരേ സ്ഥലത്താകും കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1-2 പ്രാവശ്യം അരിച്ചാൽ നല്ലതാണ്. ഇപ്പോൾ ഏതായാലും ഞാൻ ഈ ജോലിയൊക്കെ ചെയ്ത് തളർന്നിട്ടുണ്ട്. പിന്നെയാണെന്നുണ്ടെങ്കിൽ എനിക്കിന്ന് ഭയങ്കര മടുപ്പായ ദിവസമായി പോയി, കാരണം നമ്മൾ വിചാരിക്കാത്ത പണികളാണ് നമുക്ക് വന്നത്. അപ്പോൾ ആ ഒരു ക്ഷീണം കൊണ്ട് പിന്നെ അരിക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ അതേ ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഒന്ന് പൊടിച്ചിട്ട് ഈ പൊടിക്കകത്തേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 2 മുട്ടയെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പഞ്ചസാരയും പൊടികളെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഈ മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് ബീറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് കിട്ടും കേട്ടോ. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് ഒരു ക്ഷമയില്ല. ആരോ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പെട്ടെന്ന് ചെയ്യണ പാചകമാണ് ഇഷ്ടം. എനിക്കും അതൊക്കെ തന്നെ, കൂടുതൽ കഷ്ടതയുള്ള പാചകമൊന്നും ഞാൻ ചെയ്യാറില്ല, എളുപ്പം ചെയ്യാൻ പറ്റിയതേ ചെയ്യുള്ളൂ, അത്രയും ടേസ്റ്റൊക്കെ മതി എന്ന് ഞാൻ വിചാരിക്കും. കാരണം ഇതിപ്പോൾ മുട്ടയൊക്കെ ബീറ്റ് ചെയ്തൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ, ബീറ്റർ വെച്ചിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. പക്ഷേ ഇത് സാധാരണ നമ്മൾ ഇപ്പോൾ ഈ മിക്സിയിൽ മയണൈസ് പോലെ അടിച്ചിട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ക്രീം ചെയ്യണമല്ലേ കേക്ക്. അപ്പോൾ അത് കേക്ക് കുതിർന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പഞ്ചസാരപ്പാനിയിട്ടൊക്കെ കുതിർത്തുമ്പോൾ അത് സോഫ്റ്റായിട്ട് തന്നെ വന്നോളും. അപ്പോൾ ഞാൻ അങ്ങനെ അനാവശ്യമായിട്ട് കിടന്ന് കഷ്ടപ്പെടാറില്ല കേട്ടോ. അപ്പോൾ അതേ 1/2 കപ്പ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത്തിരി വാനില എസൻസ്, 1 മുടി വാനില എസൻസ്, 2 മുട്ടയും കൂടി ഇട്ട് മയണൈസ് പോലെ അടിച്ച് ഇതിനെ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നേരെ ബേക്ക് ചെയ്യാൻ കയറ്റുക. അപ്പോൾ നമ്മുടെ ഓവനിൽ ചെയ്യണേലും എനിക്ക് പെർഫെക്റ്റായിട്ട് കിട്ടണത് കുക്കറിൽ ചെയ്യുമ്പോഴാണ്. പിന്നെ നമ്മൾ കുക്കറല്ലാതെ വേറെ ഏത് പാത്രം എടുത്താലും എനിക്ക് പെർഫെക്റ്റായിട്ട് കിട്ടാറില്ല കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല, എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പമുണ്ടാകും. കുക്കറിലാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അതിൻ്റെ ആ ആവി വരുന്ന ആ നോസിലിൻ്റെ അവിടെ ഇങ്ങനെ തുറന്ന് തന്നെ ഇട്ടേക്കും, ഒന്ന് വെച്ച് അടക്കില്ല, അതിൽ കൂടി ആവി പോകും. പക്ഷേ ഒരു കുഴപ്പമില്ല, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിനകത്ത് പാൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കുമ്പോൾ ഞാൻ ആ ജാറ് കഴുകിയിട്ടാണ് ഒഴിച്ചത് കേട്ടോ. കാരണം അതിൻ്റെ തിക്നെസ് ഇത്തിരി കൂടുതലായിരുന്നു, അതുകൊണ്ട് ജാറ് കഴുകിയിട്ട് ഇത്തിരി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത്. അപ്പോൾ ഇത്രയാണ് ചോക്ലേറ്റ് കേക്കിന്. ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ ചോക്ലേറ്റ് കേക്ക് കിട്ടിയിട്ടാണ്. പിന്നെ ഇനി അതിനെ ആറിയെടുത്തിട്ട് രാത്രി നമ്മൾ
ഐസിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക ചെയ്തത്. പിന്നെ ഞാൻ പിറ്റേ ദിവസം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്, അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്യണത് ഞാൻ കാണി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഒരു 5 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ മാക്സിമം നമ്മളിങ്ങനെ കെടാൻ പോകണ പോലെ ഇല്ല, ഏറ്റവും അവസാനം നമ്മളിങ്ങനെ ഓഫ് ചെയ്യൂലേ ആ സ്ഥലത്ത് കൊണ്ടൊന്ന് വെച്ചാൽ മതി കേട്ടോ നോബ്. അപ്പോൾ ആ ഒരു ചെറിയ തീയിലിരുന്നിട്ട് സാവധാനം വേകുമ്പോഴാണ് കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ ഓവനിൽ വെക്കുമ്പോഴേക്കും 180 ഡിഗ്രിയിൽ ഒരു 3/4 മണിക്കൂറോളം വെച്ചാലാണ് ഈ കേക്കൊക്കെ വെന്ത് കിട്ടുന്നത് കേട്ടോ. പ്ലം കേക്കൊക്കെ ആണെങ്കിൽ 1 മണിക്കൂറോളം വെക്കേണ്ടി വരും. ഇതാകുമ്പോഴേക്കും ഒരു 1/2 മണിക്കൂറിനുള്ളിൽ സംഭവം റെഡിയാക്കും കേട്ടോ, പെട്ടെന്ന് തന്നെ ആയി വരും. അതാണ് ഈ സ്റ്റൗ ടോപ്പിലുള്ള അത് കാണാനും ഭംഗിയായിരിക്കുള്ളൂ, കേക്ക് ഒരുപാട് കരിഞ്ഞൊന്നും പോകുന്നില്ല. അപ്പോൾ എനിക്കതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് ഞാൻ സ്റ്റൗ ടോപ്പിൽ വെക്കാൻ എപ്പോഴും പണ്ട് മുതലേ ഞാൻ സ്റ്റൗ ടോപ്പിലാണ് കൂടുതലും വെക്കണത്. ഞാൻ പറയാറില്ലേ ഈ ബണ്ണൊക്കെ വെക്കുമ്പോഴാണ് ഞാൻ ഓവനിൽ വെക്കുന്നത്, കാരണം ബണ്ണ് സ്റ്റൗ ടോപ്പിൽ വെച്ചാൽ അത്ര ഭംഗിയായിട്ട് വരില്ല. അത് ബ്രൗണിംഗ് ഒക്കെ ഈ വരണമെങ്കിൽ നമ്മൾ ഓവനിൽ തന്നെ വെക്കണം. അപ്പോൾ ഇത്തിരി ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണ്, കാരണം ഇതൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ ഇടയ്ക്ക് കുറച്ച് ഇങ്ങനെ ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ ഇന്നും അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല മൊത്തത്തിൽ പണി കിട്ടിയ ദിവസമായിരുന്നു. അപ്പോൾ ഈ ക്രീം അധികം കൊണ്ട് അടിക്കാനായിട്ട് പറ്റിയില്ല. അതിന് മുമ്പ് തന്നെ നമ്മുടെ ബീറ്ററും കേടെ. അപ്പോൾ എൻ്റെ ബീറ്റർ ഏതാണെന്ന് ചോദിക്കാറുണ്ട് എല്ലാവരും. അപ്പോൾ ഞാൻ പറയാറില്ലേ ബീറ്റർ കൊള്ളൂല, അത് നിങ്ങൾ വാങ്ങിക്കേണ്ടെന്ന് അറിയില്ല. ഇത് തന്നെ കാര്യം, അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ സാധനം ഓഫായി പോവും. ഇത്ര ആയപ്പോഴത്തേക്കും ബീറ്റർ ഓഫായി, ബീറ്ററിൻ്റെ പണി കഴിഞ്ഞ് അത് മാറ്റി വെച്ച്. ഇനി അത് പപ്പടെടുത്ത് കൊടുത്തിട്ട് പപ്പഴിച്ച് റെഡിയാക്കി തരണം, അതിന് ടൈം എടുക്കും. അങ്ങനെ ഞാനതെടുത്ത് മാറ്റി വെച്ച്, അത്രയും മതി. കാരണം ഇത് ഫ്രീസറിൽ വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും വലിയ കുഴപ്പം കൂടാതെ ഇരുന്നോളും കേക്ക്. അപ്പോൾ പഞ്ചസാര പാനിയൊക്കെ ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കിയിട്ട് തണുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ബീറ്റർ ഏതായാലും പലതവണ ഇട്ടാ പപ്പ നന്നാക്കി തരണത്, പലതവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് കൊള്ളാതെ ബീറ്ററാന്ന് പറഞ്ഞത്. കുറഞ്ഞ ബീറ്ററാണ്, എത്രയോ 900 എത്രയാണ് ഞാൻ ഓർക്കണില്ല, പണ്ട് മേടിച്ചതല്ലേ. ഏകദേശം ഒരു 3.5 കൊല്ലമെങ്കിലും ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഞാൻ ആ ബീറ്റർ മേടിച്ചിട്ട്. അപ്പം നമ്മൾ അത്രയും ബീറ്റായിട്ടുള്ള ക്രീം എങ്കിലും അത് വെച്ച് പിന്നെ ഇത്തിരി ചെറിയും കട്ട് ചെയ്തത് വെച്ച് അപ്പോൾ അതിൻ്റെ മീതിൽ കുറച്ച് ചോക്ലേറ്റിൻ്റെ ഇതും കൂടി ഇടാമെന്ന് വിചാരിച്ച്, ഗ്രേറ്റ് ചെയ്ത അതും കൂടി ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കട്ട് ചെയ്തിട്ട് കഴിക്കുമ്പോൾ. അതുകൂടി വെച്ചിട്ട് പിന്നെ അതിൻ്റെ ലെയറ് ഒന്നും കൂടി ആക്കി. അപ്പോൾ എനിക്കിതുവരെയും കേക്ക് പെർഫെക്റ്റായിട്ട് ലെയർ ചെയ്യാനാ ഷേപ്പ് ചെയ്യാനാ ഇന്ന് വരെയും സാധിച്ചിട്ടില്ല കേട്ടോ, ഉള്ള സത്യമുള്ളത്. കാരണം എനിക്ക് ഒട്ടും ക്ഷമയില്ല, ഇത്തിരിയൊന്നും തെറ്റിക്കഴിഞ്ഞാൽ എൻ്റെ കൺട്രോള് പോയി. പിന്നെ ഞാൻ കൈ കിട്ടിയതുപോലെയൊക്കെ അങ്ങോട്ട് ചെയ്യും, എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അങ്ങനെയുള്ള കുറേ പേരുണ്ടാവും. നിങ്ങൾ കാണുന്ന പോലെ എനിക്ക് എല്ലാ കാര്യത്തിനും ക്ഷമയൊന്നുമില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കുമോ സ്വപ്ന ചേച്ചിക്കും ഭയങ്കര ക്ഷമയും കാര്യങ്ങളും, ഒരു ക്ഷമയും ഇല്ലാത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വഴറ്റുന്ന സമയത്തൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, എനിക്ക് ക്ഷമയോടെ വഴറ്റാൻ പറ്റില്ല, നിങ്ങൾ ക്ഷമയോടെ വഴറ്റിയാൽ നിങ്ങൾക്ക് കറിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുമെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയാറില്ലേ. അതാ കാര്യം, എനിക്ക് ഒട്ടും ക്ഷമയില്ല. അപ്പോൾ അതേ ക്ഷമയില്ലാതെ ചെയ്തു വെച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. എനിക്കിത് കണ്ടിട്ടേ ചിരിവേണ്ട കേട്ടോ. പക്ഷേ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു കേക്ക് ഇങ്ങനെ ചെയ്ത് 2-3 ചെറിയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇല്ലേ ഒരു ആനച്ചന്തോ ആ കേക്കിനുണ്ടാവും കേട്ടോ. അത്രയും പറയാൻ പറ്റുള്ളൂ, ഒരു ഫിനിഷിങ്ങും ഇല്ല. പക്ഷേ ഈ ചോക്ലേറ്റൊക്കെ സൈഡിൽ വെച്ച് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ആ വൃത്തികേടുകളൊക്കെ ഉള്ളിലായി പോകും. അപ്പോൾ അങ്ങനെയുള്ളൊരു കേക്കാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ കേക്ക് എടുത്ത് ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ച്, ഇത് ശരിക്ക് ഒരു ദിവസം മുഴുവനായിട്ട് സെറ്റാണ്, കാരണം ക്രീം ലൂസായതുകൊണ്ടേ. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് അടുത്ത ദിവസം കാണിക്കട്ടോ. അപ്പോൾ ഇനി റൂബിയുടെ ചെറിയൊരു നേരത്തെ പഴയ വീഡിയോ ക്ലിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നാളെ മറ്റൊരു നല്ല വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക് യു. ധർമ്മിതനാണോ?
കലാകാരി. ഇതേടാ വാടകയോട് ഞാനങ്ങനെ എഴുതിട്ട് വരുന്നില്ല. Pretty good.